അസലാമലൈക്കും വാർമത്തല്ല അഹമ്മദില്ലാ ഹിറബില്ല ആലമീൻ അസ്വലാത്തു വസ്സലാം വാലാ റസൂലിഹില്ല മീൻ ആലിഹി വസാഹബിഹി അജുമായീൻ അമ്മാ ബാൻ ബഹുമാന്യ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു റമലാനിലെ വ്രതം നമുക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ് ആ വ്രതം നിർബന്ധമാക്കപ്പെട്ടവരിൽ നിന്ന് ചിലർക്ക് ഇളവ് നൽകിയിട്ടുണ്ട് ഇളവ് നൽകപ്പെട്ടവരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അമംഖാനമിങ്കും മരിയിലൻ ഔ സഫർ യാത്രക്കാരന് നോമ്പ് ഉപേക്ഷിക്കാനുള്ള ഇളവുണ്ട് മറ്റൊന്ന് സഫർ മുസാഫിർ യാത്രക്കാരന് പോലെ തന്നെ മരിയിൽ രോഗിക്കും നോമ്പ് ഉപേക്ഷിക്കാനുള്ള ഇളവുണ്ട് യാത്ര കാരണത്താലോ രോഗം കാരണത്താലോ നോമ്പ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഫ ഇദ്ദത്തും മിന്നയ്യാ മിന്നുഹർ മറ്റ് ദിവസങ്ങളിൽ ആ നോമ്പ് കലാവൂട്ടണം രോഗം സുഖപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള രോഗമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രോഗം സുഖമായ ശേഷം പിന്നീട് ആ നോമ്പ് കലാവീട്ടണം വീണ്ടെടുക്കേണ്ടതുണ്ട് തീർത്തും രോഗം സുഖപ്പെടുകയില്ല എന്ന അവസ്ഥയുള്ള രോഗിയാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതും പിന്നീട് നോമ്പ് കഥ കിട്ടേണ്ടതില്ല അയാൾ ഫിതിയെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഏകദേശം അതേ നിയമം തന്നെയാണ് വാർദ്ധക്യത്തിലെത്തി നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുക്കണമെങ്കിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സാഹസപ്പെട്ടുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അത്തരം വൃദ്ധന്മാർക്ക് നോമ്പെടുക്കാൻ കഴിയുക അപ്പോൾ അവർക്കൊക്കെ നോമ്പ് ഉപേക്ഷിക്കാം ഫിതിയെ കൊടുത്താൽ മതി ഇനി ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ നോമ്പ് ഉപേക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടവരിൽ ഉൾപ്പെടുമോ ഗർഭിണിയും മുലയൂട്ടുന്നവരും ആ രണ്ടാളുകൾക്കും നോമ്പ് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട് എന്നത് എല്ലാ പണ്ഡിതന്മാരും മൊത്തത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അത് കുട്ടിയെ ഭയന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തെ കൂടി ഭയന്നുകൊണ്ടായിരിക്കാം രണ്ടായിരുന്നാലും ശരി ഗർഭിണിക്ക് നോമ്പെടുക്കുന്നതുകൊണ്ട് പ്രയാസമാണെങ്കിൽ ഉപേക്ഷിക്കാം മുലയൂട്ടുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും പ്രയാസമുണ്ടാക്കുമെങ്കിൽ അത് ഉപേക്ഷിക്കാവുന്നതാണ് എന്നാൽ ഈ ആളുകൾ നഷ്ടപ്പെട്ട നോമ്പ് എന്താണ് പരിഹരിക്കാനുള്ള മാർഗം അവിടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കുള്ളത് രോഗിയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് കലാവീട്ടാൻ കഴിയുന്ന രോഗി കലാവീക്ഷണമെന്ന് പറഞ്ഞല്ലോ അതുപോലെ കലാവീട്ടുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു വീക്ഷണം രണ്ടാമത്തെ വീക്ഷണമുള്ളത് ഫിരിയെ കൊടുത്താൽ മതി എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു വീക്ഷണം രണ്ടും വേണം എന്നുള്ളതാണ് കലാവീട്ടുകയും ചെയ്യണം ഫിരിയെ കൊടുക്കുകയും ചെയ്യണം ഇങ്ങനെ മൂന്ന് വീക്ഷണമാണ് ഈ വിഷയത്തിലുള്ളത് അധിക പണ്ഡിതന്മാരുടെയും വീക്ഷണം കലാവീട്ടണം എന്നുള്ളതാണ് കാരണം നബിസുല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസിലുള്ളത് അള്ളാഹു യാത്രക്കാരന് നിസ്കാരത്തിൻ്റെ പകുതിയും നോമ്പും ഇളവ് ചെയ്തു കൊടുത്തു വാനിൽ ഹൊബ്ലാ വൽമുറലയും ഗർഭിണിക്കും പാലൂട്ടുന്നവൾക്കും ഇളവ് ചെയ്തു കൊടുത്തു എന്നാണ് ഇപ്പോൾ യാത്രക്കാരനോട് ചേർത്തുകൊണ്ടാണ് ഈ ഇളവിനെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത് അതിനാൽ യാത്രക്കാരൻ പിന്നീട് നഷ്ടപ്പെട്ട നോമ്പ് കഥാവീട്ടണമല്ലോ അതേപോലെ തന്നെയാണ് ഗർഭിണികളും മുലയൂട്ടുന്നവരും പിന്നീട് ആ നഷ്ടപ്പെട്ട നോമ്പ് കലാവീട്ടുകയാണ് ചെയ്യേണ്ടത് ഇതാണ് അധിക പണ്ഡിതന്മാരുടെയും വീക്ഷണം എന്നാൽ കലാവിൻ്റെ കൂടെ ഫിതിയ കൂടി കൊടുക്കേണ്ടതുണ്ടോ ഇല്ലയോ അവിടെ രണ്ടും വേണമെന്ന് വീക്ഷണമുള്ള പണ്ഡിതന്മാരുണ്ട് കലാവ് മാത്രം മതി എന്നുള്ള അഭിപ്രായമുള്ള പണ്ഡിതന്മാരുമുണ്ട് കുട്ടിയെ ഭയന്നുകൊണ്ടാണോ അല്ല സ്വന്തം ആരോഗ്യത്തെ ഭയന്നുകൊണ്ടാണോ എന്ന നിരക്ക് വേറെ തിരിച്ചിട്ടുള്ള പണ്ഡിതന്മാരുമുണ്ട് ഇനി ഇതിൽ രണ്ടാമത്തൊരു വീക്ഷണം കഥാവ് കിട്ടേണ്ടതില്ല ഫിതിയെ കൊടുത്താൽ മാത്രം മതി എന്ന വീക്ഷണമാണ് രണ്ടാമത്തത് ഇബിൻ മറുലാഹുന്നുമില്ലെന്നും ഇബിൻ അബ്ബാസറദി അള്ളാഹുനുമേ ഇല്ലെന്നും അതാണ് ഉദ്ധരിച്ചിട്ടുള്ളത് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം ബാധിച്ച ആളാണെങ്കിൽ അയാൾക്ക് പിന്നീട് ഫിതിയ കൊടുത്താൽ മതി കഥ വീട്ടേണ്ട ആവശ്യമില്ല ഇതേപോലെയാണ് ഇവരെ സംബന്ധിച്ചുമെന്നാണ് രണ്ടാമത്തെ വീക്ഷണം ഷാഫി മധുഹബിൻ്റെ വീക്ഷണം രണ്ടും വേണമെന്നുള്ള അഭിപ്രായമാണ് കല വീട്ടുകയും ചെയ്യണം ഫിതിയ കൊടുക്കുകയും ചെയ്യണം ഇത് രണ്ടും വേണമെന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള മൂന്നാമത്തെ വീക്ഷണം വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു മസലയാണിത് എന്നർത്ഥം എല്ലാ വീക്ഷണങ്ങളും കൂടിയും അവരവരുതായ വീക്ഷണങ്ങളും തെളിവുകളും എല്ലാം കൂടി മുന്നിൽ വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം അവരെ രണ്ടാളെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് കഥാവീട്ടാൻ കഴിയുന്നവരാണെങ്കിൽ അത് കഥാവ് വീട്ടുകയാണ് വേണ്ടത് അങ്ങനെ കഥാവ് വീട്ടിയാൽ മാത്രം മതി അപ്പോൾ സ്വാഭാവികമായും ഇടപെട്ട ദിവസങ്ങളിലും സൗകര്യപ്പെടുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുത്തുകൊണ്ട് കലാവൂട്ടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ നഷ്ടപ്പെട്ട നോമ്പ് കലാവീട്ടാൻ സാധിച്ചേക്കും എന്നാൽ ഒരു വർഷം ഗർഭിണിയും അടുത്ത വർഷം മുലയൂട്ടുന്നവളും അടുത്ത വർഷം വീണ്ടും ഗർഭിണിയും ഇങ്ങനെ തുടർച്ചയായി പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഇബിനം പൊംറുല്ലാഹുൻ ഇബിനം ബാസുറുല്ലാഹുന് പറഞ്ഞതുപോലെ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗിയുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഈ അവസ്ഥ വരുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള കാരണമുള്ളതുകൊണ്ട് അവർക്ക് ഫിതി കൊടുത്താൽ മതിയാകും എന്ന വീക്ഷണം അവലംബിക്കാവുന്നതാണ് ഇങ്ങനെ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുള്ള ഒരു മസലയാണിത് ഇതിൽ കൂടുതൽ പ്രബലമായിട്ടുള്ളതും കൂടുതൽ പ്രസക്തമായി തോന്നുകയും ചെയ്ത വീക്ഷണമാണ് പറഞ്ഞത് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അള്ളാഹു വാലം